നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള രാജഭരണ വ്യവസ്ഥയുടെ ഔന്നത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിന്റെ സമതലത്തിലേക്ക് ജീവിതരീതികൾ പറിച്ചു നടേണ്ടി വരുമ്പോഴത്തെ അസ്തിത്വപരമായ ആകാംക്ഷകൾ പ്രജാരാജ വ്യത്യാസമില്ലാതെ ഏവർക്കും ബാധകമാണ്. രാജാധികാരം ദൈവദത്തമാണെന്ന വിശ്വാസം തകർന്നടിയുകയും കൊട്ടാരങ്ങൾ സമ്പത്തൊഴിഞ്ഞ കാഴ്ചവസ്തുക്കൾ മാത്രമാവുകയും ചെയ്യുന്ന പുതിയ മണ്ണിലും വളത്തിലും കാലാവസ്ഥയിലും വേരുപിടിച്ചു വളരാൻ പരസ്പര വിശ്വാസവും സഹകരണവും കൂടിയേ തീരൂ. വേറിട്ട കാഴ്ചകളിൽ ഇപ്പോൾ നമ്മളോടൊപ്പമുള്ള വിജയൻ പുന്നത്തൂർ എന്ന പുന്നത്തൂർ കോവിലകത്തെ ഇളയ തമ്പുരാൻ വളരെ അനായാസകരമായാണ് ഈ രാഷ്ട്രീയ പരിവർത്തനത്തെ തരണം ചെയ്തത്. മുത്തച്ഛൻ്റെ വീട്ടിൽ ആദ്യകാലം തൊട്ട് തന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ വാങ്ങിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം എന്ന് പറഞ്ഞാൽ പത്രവായന എന്നുള്ളത് ഒരു ഒരു നമ്മുടെ ജീവിതത്തിലൊരു അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു അത്. അന്ന് ആദ്യം സ്പോർട്സിലായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത്, ക്രിക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ്. പിന്നെ അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് ഭാഷ കുറെ കൂടി സ്വായത്തമാക്കാനുള്ളൊരു ഇത് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നു നമുക്ക്. 70s പറഞ്ഞാൽ എന്താ പറയുക, ക്ഷുഭിത യൗവനത്തിൻ്റെ കാലഘട്ടമാണല്ലോ കേരളത്തിലുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് സാധാരണ പതിവ് എങ്ങനെയാന്ന് വെച്ചാൽ പഠനം കഴിഞ്ഞ ഉടനെ പാരൽ കോളേജ് അധ്യാപകനാവുക. അപ്പോൾ അങ്ങനെ പാരൽ കോളേജിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ അതും എൻ്റെ അറിവിനെ വർദ്ധിപ്പിക്കാനായിട്ടുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ വേറൊരാളെ പഠിപ്പിക്കാനാവുമ്പോൾ തലേ ദിവസം വളരെയധികം ശുഷ്കാന്തിയോടും ഏകാഗ്രതയോടും ഇരുന്ന് തയ്യാറെടുപ്പോടു കൂടിയേ പിറ്റേ ദിവസം ക്ലാസ്സിൽ ചെല്ലുള്ളൂ. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പം എങ്ങനെയെങ്കിലും നാട്ടിൽ നിന്ന് പോന്നാൽ മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തി. കാരണം ജോലി അന്വേഷിക്കും, പലതരം അപ്ലൈ ചെയ്യും, കിട്ടില്ല. അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു അന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ. അന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷുഭിത യൗവനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുവൻ സജീവമായിട്ടല്ലെങ്കിലും തീർച്ചയായിട്ടും ആശയപരമായിട്ടും നമുക്ക് അതിനോട് വളരെയധികം യോജിപ്പുണ്ടായിരുന്നു. ഞാൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതിയിട്ട് ജോലി കിട്ടി വന്നതാണ്. ഡൽഹിയിലെ നാല് ദിശകളിലും താമസിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ജോലിക്ക് പോകാനുള്ള സൗകര്യാർത്ഥത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ ആദ്യം ജോലി കിട്ടി വരുമ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു നാട്ടുകാരായിട്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ 6-7 ബാച്ചലറായിട്ടാണ് താമസിച്ചിരുന്നത്. അത് കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിച്ച് കിഴക്കൻ ഡൽഹിയിൽ അവിടേക്ക് മാറി. പിന്നെ അത് കഴിഞ്ഞ് സർക്കാർ ക്വാർട്ടേഴ്സ് കിട്ടി. പിന്നെ ഗോൾഡ് മാർക്കറ്റ് എന്ന് പറയുന്ന ഡൽഹിയുടെ ഹൃദയഭാഗത്തിനടുത്തുള്ള കൊണാട്ട് പ്ലേസിനൊക്കെ അടുത്തുള്ള സർക്കാർ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിലാണ് പിന്നീട് ഒരു 30 താമസിച്ചത്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഡൽഹി പോലെയുള്ള ഇത്രയും അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളില്ല. അപ്പോൾ ഭാരതത്തിലെ ഏറ്റവും മികച്ച ചിത്രകാരന്മാരെ, ഏറ്റവും മികച്ച സംഗീതജ്ഞരെ, ഏറ്റവും മികച്ച നർത്തകരെ, അങ്ങനെ ഏത് രംഗത്തെടുത്താലും അവരുടെയെല്ലാം പ്രകടനങ്ങൾ അല്ലെങ്കിൽ പെർഫോമൻസസ് നമുക്ക് കാണാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. അങ്ങനെ അതിനുള്ള എക്സ്പോഷേഴ്സ് നമുക്ക് ധാരാളം കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് ആ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മളിൽ കുറച്ചും കൂടിയും നല്ല മൂല്യങ്ങൾ പകർന്നു കിട്ടാൻ അത് ഇടയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എടപ്പാൽ നാരായണമംഗലത്ത് വേദരത്നം അഗ്നിശർമ്മൻ നമ്പൂതിരിയുടെയും ഗുരുവായൂർ പുന്നത്തൂർ കോവിലകത്ത് രാധ തമ്പുരാട്ടിയുടെയും മകൻ വിജയൻ ക്ഷുഭിത യൗവനകാലത്തെ 70s കേരളത്തിൽ പടർന്നിരുന്ന നവ സിനിമാ സംസ്കാരത്തിന്റെ ഒരു ക്ലോൺ പതിപ്പ് ദില്ലിയിലുള്ള സമാന ഹൃദയരുടെ ചിന്താകോശങ്ങളിൽ നിന്ന് വളർത്തിയെടുക്കാനുള്ള യത്നത്തിലാണ്. വലിയ വ്യാപാര സമുച്ചയങ്ങളുടെ ഭാഗമായ മൾട്ടിപ്ലക്സുകളിൽ പ്രദർശനാനുമതി ലഭിക്കാത്തതും കലാപരമായും രാഷ്ട്രീയമായും വിസ്ഫോടനാത്മകവുമായ ചലച്ചിത്രങ്ങൾ തലസ്ഥാനത്തെ ഭരണസിരാകേന്ദ്രത്തിലെ ഈ പഴയ ഉദ്യോഗസ്ഥനും കൂട്ടുകാരും ചെറിയ സദസ്സുകൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. പുതിയ കാലത്തെ അപകട സാധ്യതകളെ അവഗണിച്ച് ആ ചിത്രങ്ങളെക്കുറിച്ച് അവരുടെ ക്ലോൺ സിനിമ ഓൾട്ടർനേറ്റീവ് എന്ന സുഹൃത്ത് സംഘം ചർച്ചകൾ സംഘടിപ്പിക്കുന്നു. എൻ്റെ തറവാടെന്ന് പറഞ്ഞാൽ പുന്നത്തൂർ കോവിലകം, ക്ഷത്രിയ കുടുംബമാണ്. ഗുരുവായൂരിനടുത്തുള്ള കോട്ടപ്പടിക്ക് അടുത്തുള്ള ഒരു രാജവംശമാണ്. അപ്പോൾ പുന്നത്തൂർ കോട്ട എന്നാണ് പറയുക. പുന്നത്തൂർ കോട്ട ഏതാണ്ട് ഒരു 600 പഴക്കമുണ്ട് എന്നാണ് ഇതുവരെ ഉള്ള രേഖകളിൽ നിന്ന് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കാലത്ത് വളരെയധികം പ്രതാപശാലികളായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ചാവക്കാടിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതുപോലെ തന്നെ ഗുരുവായൂരിനോടും ആ ചുറ്റുവട്ടത്തുള്ളതിൻ്റെ എല്ലാം അധിപന്മാരായിരുന്നു പുന്നത്തൂരായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ പുന്നത്തൂർ കോട്ട
മറ്റ് പല കൂട്ടുകുടുംബങ്ങൾക്കും അല്ലെങ്കിൽ അതിനൊക്കെ സംഭവിച്ചിട്ടുള്ളത് പോലെ തന്നെ ആ കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റം, ഭൂപരിഷ്കരണ നിയമങ്ങൾ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ പാട്ടത്തിന് കൊടുത്തിട്ടുള്ള ഭൂമികളെല്ലാം അന്യാധീനപ്പെട്ടു. പിന്നെ പൊതുവേ ഉണ്ടായിട്ടുള്ള രാജഭരണത്തിനുള്ള ചുതി, അതിനെ തുടർന്ന് പിന്നെ ഓരോരോ താവഴികളായിട്ട് ഭാഗം വെച്ച് ഓരോരോ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആണ് ഈ ഏതാണ്ട് 11 acres വരുന്ന സ്ഥലം, കോട്ടയുമുണ്ട്, കോട്ടയുടെ ചുറ്റുവട്ടുള്ള പറമ്പുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾ ഈ നടയിരുത്തിക്കൊണ്ട് കൂടുതൽ അവിടെയുള്ള അവർക്ക് സ്ഥല പരിമിതി അനുഭവപ്പെട്ടു. അപ്പോൾ ചുറ്റുവട്ടത്ത് ഈ ആനകളെ പാർപ്പിക്കാനുള്ളൊരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ കോട്ടയെ സമീപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് 1975 ഗുരുവായൂർ ദേവസ്വത്തിന് ഈ കോട്ട വിൽപ്പന കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ, പരസ്പരമുള്ള വഴക്കുകൾ, അതുപോലെ താവഴികൾ തമ്മിലുള്ള വഴക്ക്, പരസ്പരം കേസ്, കോടതി, എന്നിട്ട് ഒടുക്കം അവിടെ ഭാഗം കഴിഞ്ഞത് തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോർട്ടിലുള്ള റിസീവറുടെ ആഭിമുഖ്യത്തിലാണ്. കാരണം അംഗങ്ങൾ തമ്മിൽ അത്രയും ഇതായി. ഒരു നമ്പൂതിരി ഗ്രഹങ്ങളുടെ പതിവെന്ന് പറഞ്ഞാൽ മൂത്ത കാരണവർ സ്വസമുദായത്തിൽ നിന്ന് അന്തർജനങ്ങളെ കഴിക്കും, മറ്റുള്ളവർ കോവിലകങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നായന്മാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് സംബന്ധം ചെയ്യും. അപ്പോൾ ഈ മുത്തച്ഛൻ എന്ന് പറയുന്ന ഓണപ്പറമ്പിലെ അദ്ദേഹം വിചാരിച്ചു സ്വന്തം അതി 5 ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മയാണ് മൂത്തത്. അതിൽ താഴെ 3 ഒരു ചെറിയമ്മയും, 5 അവർക്ക് മക്കൾ. അപ്പോൾ അവർ ഏതാണ്ട് പ്രായമൊക്കെ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ സമയമായപ്പോൾ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നാൽ അവരുടെ ഭാവി ശരിയാവില്ല എന്നുള്ളത് ഇത് ഏതാണ്ട് 1955-56 കാലഘട്ടത്തിലാണ്. അപ്പോൾ എന്ന് തീരുമാനിച്ചുകൊണ്ട് അത് അങ്ങനെയായാൽ പറ്റില്ല എന്നുള്ള പറഞ്ഞുകൊണ്ട് സ്വന്തം വടക്കാഞ്ചേരിക്ക് സ്വന്തം ഭാര്യയും മക്കളെയും കൊണ്ടുവരിക എന്നുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അവിടുത്തെ. അത്ര കർശനമായിട്ടുള്ള യാഥാസ്ഥിതമായിട്ടുള്ള കെട്ടുപാടുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മനുഷ്യൻ എന്നുള്ള ഈ മതിൽക്കെട്ടുകൾ പൊളിക്കണം എന്നുള്ളൊരു ചിന്താഗതി എന്നിൽ രൂഢമൂലമായതുകൊണ്ട് ഞാനതിനെ തന്നെ ചുറ്റുവട്ടത്ത് ഉള്ള ഒരുവിധം എല്ലാ വീടുകളിൽ നിന്നും ഞാൻ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ജാതി മതഭേദമന്യേ അതിൻ്റെ പേരിൽ പഴി കേട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട് ലുങ്കി കള്ളിമുണ്ട് കൊടുത്തേന് എന്നെ എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്. കാരണം അന്ന് വെള്ളമുണ്ട് മാത്രമേ നമ്മൾ വടക്കാഞ്ചേരിക്കടുത്തുള്ള കുമ്പളങ്ങാടാണ് ഈ ഓണപ്പറമ്പിനെ ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ അടുത്തൊരു ഗ്രാമീണ വായനശാലയുണ്ട്. അപ്പോൾ അവിടെ പോവും. അന്ന് ആദ്യകാലത്ത് ഡിറ്റക്റ്റീവ് നോവലുകളിലൂടെയാണ് നമ്മൾ ആദ്യം വായനയിലേക്ക് കടന്നു വരുന്നത്. ദുർഗപ്രസാദ് ഖത്രി അല്ലെങ്കിൽ മോഹനചന്ദ്രൻ എന്നൊക്കെ പറയുന്നവരുടെ ചുവന്ന കൈപ്പത്തി എന്നൊക്കെ പറയുന്ന, പിന്നെ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയൊക്കെ വായിച്ചിട്ട് അന്നത്തെ കാലത്ത് പേടിച്ചിട്ടുണ്ട്. കാരണം അവിടെ കുറേ വിജനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ എന്നിട്ട് ഇരുട്ടായി കഴിഞ്ഞാൽ അതിലെ പോകുമ്പോൾ അവിടെ ഡ്രാക്കുള ഉണ്ടെന്നൊക്കെ അല്ലെങ്കിൽ അങ്ങനെ രക്തം കുടിക്കാൻ വരുന്ന ഡ്രാക്കുളയൊക്കെ കുറിച്ച് നമ്മളിങ്ങനെ പേടിക്കുക. പിന്നീട് പ്രീ ഡിഗ്രി അവിടെ വടക്കാഞ്ചേരിക്കടുത്തുള്ള വ്യാസ കോളേജിലായിരുന്നു. അന്നും അങ്ങനെ സീരിയസ് ആയിട്ടുള്ള വായന ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ഞാൻ ഊട്ടിയിലാണ് പഠിച്ചത്. എൻ്റെ അമ്മാവൻ അവിടെ ജോലിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റുപോലെ സാഹചര്യത്താൽ കേരളത്തിൽ നിന്ന് പോകുന്നു അവിടെ നിന്ന്. അപ്പോൾ എന്നിട്ട് അപ്പോൾ ഊട്ടി ജീവിതകാലത്ത് അവിടെ കുറച്ചും കൂടി ഒരു കോസ്മോപൊളിറ്റൻ അന്തരീക്ഷമുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പോഷറിൽ നിന്ന് ഊട്ടി കോളേജിലെ കോളേജിലത്തെ ലൈബ്രറിയിൽ നിന്ന് ധാരാളം പുസ്തകങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളത് വായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഡൽഹിയിൽ വന്നിട്ടാണ് ശരിക്കത് അത് വായനയിലെ അലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അനന്തവിഹായസുകൾ തുറന്നു കിട്ടിയതെന്ന് പറയാം. അന്നത്തെ കാലത്ത് പിന്നെ ഡൽഹിയിൽ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ കിട്ടുന്ന ധാരാളം ദരിയാഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ഞായറാഴ്ചകളിലാണ് അതുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ അന്ന് വളരെ വിലപ്പെട്ട പല പുസ്തകങ്ങളും അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗ്രാജുവലി വായനയിലേക്ക് കടന്നു വന്നു. അന്ന് പിന്നെ ഭാഗ്യത്തിനൊരു കണക്കിന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാട്സപ്പോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഇല്ല, അല്ലെങ്കിൽ ഫേസ്ബുക്കോ തുടങ്ങിയിട്ടുള്ളത് ഇല്ലാത്തതുകൊണ്ട് വായനയാണ് നമ്മുടെ പ്രധാന. പിന്നെ വായനയും സിനിമയും അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലേക്കാണ് ശ്രദ്ധ തിരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്നെ അബോധമായിട്ട് സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തി അച്ഛനായിരിക്കും. അദ്ദേഹം ഇങ്ങനത്തെ യാഥാസ്ഥിതിക കുടുംബത്തിലാണ് ജനിച്ച് വളർന്നിട്ടുള്ളതെങ്കിലും വളരെയധികം വിശാലമായിട്ടുള്ള വീക്ഷണം കൈമുതലുള്ള ഒരാളായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള
ഋഗ്വേദ പണ്ഡിതന്മാരിലുള്ള ഒരാളായിരുന്നു. നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് മനുഷ്യർ തമ്മിലുള്ള വരെ ഒന്നായിട്ട് കാണണം അല്ലെങ്കിൽ കാണാൻ പറ്റും ജാതീയത, അതൊന്നും അദ്ദേഹത്തിനൊരു തടസ്സമായിരുന്നില്ല. ഒരു പക്ഷേ കുറച്ചും കൂടി മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാനുള്ള അമൂല്യമായിട്ടുള്ള പാഠങ്ങൾ എന്നിൽ പകർന്നു എന്നുള്ള തീർച്ചയായിട്ടും അദ്ദേഹമാണ്. അമ്മയുടെ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബത്തിൽപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രാരബ്ധങ്ങളൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂപരിഷ്കരണ നിയമം വന്നിട്ട് ഉള്ള അങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഘട്ടത്തിൽ അച്ഛന് അധ്യാപകനായിട്ടുള്ള ജോലിയുള്ളതുകൊണ്ട് ഞങ്ങൾ നാല് കുട്ടികളാണ്. അപ്പോൾ അവരെ പുലർത്തുള്ള അത്യാവശ്യം വരുമെങ്കിൽ പോലും അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുട്ടിക്കാലത്ത് നമ്മുടെ പഠന കാര്യങ്ങളിലൊന്നും വേണ്ടത്ര മുഴുവൻ ശ്രദ്ധ ചെലുത്താൻ അമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് ബാലബോധിനി സ്കൂളിലും സർക്കാർ ബോയ്സ് ഹൈസ്കൂളിലും ശ്രീ വ്യാസ കോളേജിലുമായി 12 വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം ഊട്ടിയിലെ ഗവൺമെന്റ് ആർട്സ് കോളേജിലെത്തി. പിന്നെ അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് പാരലൽ കോളേജുകൾ, വായനശാലകൾ, പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾ. കോവിലകത്തെ ഇളമുറത്തമ്പുരാൻ ആയതുകൊണ്ടാവാം ഗൾഫിലേക്കുള്ള കുടിയേറ്റം വിജയനെ മോഹിപ്പിച്ചില്ല. ദില്ലിയിൽ കേന്ദ്രഭരണത്തിൽ ഉദ്യോഗസ്ഥനായി 36 വർഷത്തിനു ശേഷം ഇപ്പോൾ ബാല്യകാലം ചെലവഴിച്ച വടക്കാഞ്ചേരിയിലേക്ക് തിരിച്ചെത്തുകയാണ്. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു. അധ്യാപകനാവുക എന്നുള്ളതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു മോഹമായിരുന്നു. അന്ന് അതിൻ്റെ ഒരു പൂർത്തീകരണം സബലീകരണമായിട്ടാണ് അതിൽ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അതിൽ തുടരണം എന്ത് മോഹമുണ്ടായിരുന്നു. പക്ഷേ എന്തോ അന്നത്തെ അതുകൊണ്ട് അന്ന് ബി എഡിന് പോയി, അല്ലെങ്കിൽ അന്ന് എന്തോ ആ വഴിക്ക് അങ്ങനെ ഉണ്ടായില്ല. പക്ഷേ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അതിൽ ഖേദമൊന്നുമില്ല. കാരണം എനിക്ക് സർക്കാരിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു അധ്യാപകന് കിട്ടാവുന്നതിനേക്കാൾ വളരെ വ്യതിരിക്തമായിട്ടും വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ എനിക്ക് എക്സ്പോഷർ ധാരാളം കിട്ടി, അതിനിട വന്നു. ഫോട്ടോഗ്രാഫിയിൽ താല്പര്യം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഉണ്ട്. വിഷ്വലി അതിൽ ഒരു എൻചാൻറ്റിങ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോൾ ആദ്യ കാലത്തൊന്നും നമുക്ക് ഫിലിം ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്ന സാധനമായിരുന്നല്ലോ. ആ ഫിലിം ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് എത്ര എക്സ്പോഷർ കിട്ടും, 35 ആണോ 36 ആണോ 38 വരെ കിട്ടുന്നു. അന്ന് സ്വന്തമായിട്ട് ക്യാമറയൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അളിയൻ, ആള് കപ്പലായിരുന്നു. അപ്പോൾ ആളൊരു ക്യാമറ കൊണ്ടുവന്നിട്ട് അത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് ആ സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് ക്യാമറ വാങ്ങിച്ചിട്ടാണ് അങ്ങനെയാണ് ഞാൻ ഫോട്ടോകൾ എടുത്ത് തുടങ്ങിയിട്ടുള്ളത്. വാളെടുത്തവൻ വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെയാണല്ലോ. ഇപ്പോൾ എല്ലാവരും ഫോട്ടോഗ്രാഫർമാരായിട്ടുള്ള ഒരു സാഹചര്യമല്ലേ നമുക്കുള്ളത്. മറ്റുള്ളവർക്ക് എത്തിച്ച് മറ്റുള്ളവർ കാണുന്നു, അതിനെ അഭിനന്ദിക്കുന്നു എന്നുള്ള സംതൃപ്തിയേക്കാൾ നമുക്കൊരു ആത്മസംതൃപ്തിയാണ് ഇതിൽ കൂടുതൽ ഞാൻ പ്രത്യേകിച്ച് അനുഭവിക്കാറുള്ളത്. ഇത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ്. ചേട്ടൻ എവിടെ പോയാലും ചേട്ടൻ്റെ ഒരു ചെറിയ ക്യാമറയും കൊണ്ടാണ് എവിടെ പോയാലും അത് ഒപ്പിയെടുക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് കലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഫോട്ടോഗ്രാഫി വിജയേട്ടൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അതിന് പല അവാർഡുകൾ പോലും വിജയേട്ടന് കിട്ടിയിട്ടുണ്ട്. സാധാരണ കേരളത്തിലേക്ക് ഒരു വർഷം ഒന്ന് രണ്ട് തവണയെങ്കിലും പോകാറുണ്ട്. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പോകും. അപ്പോൾ തീർച്ചയായിട്ടും കേരളവുമായിട്ട് വളരെ അധികം ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരു ഗൃഹാതുരത്വം ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല എന്നാണ് തോന്നുന്നത്. കാരണം അത് കേരളീയ അല്ലെങ്കിൽ അവിടെ ഉള്ളവരുടെ പ്രശ്നം കൊണ്ടല്ല. അവിടെ ശരിയാണ്, ഡൽഹിയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കാലാവസ്ഥ വളരെ അത്ര തന്നെ കഠിനമല്ല. ഇവിടുത്തെ ചൂടും തണുപ്പും വളരെ കാഠിന്യമുള്ളതാണ്, രണ്ടും എക്സ്ട്രീമാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കേരളത്തിലുണ്ട്. കുറേ നമ്മുടെ പ്രശ്നം കൊണ്ട് ആയിരിക്കാം. കാരണം നമ്മളിവിടെ കഴിഞ്ഞ 10-40 വർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്, ഒരു പ്രൈവസി ഉണ്ട്. നേരെ മറിച്ച് കേരളത്തിൽ, അത് പ്രത്യേകിച്ചും കേരളത്തിലെ നഗരങ്ങളിൽ ഇപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ പോലെ തന്നെ ആയിട്ടുണ്ടെങ്കിലും കുറച്ച് ഉൾപ്രദേശത്ത് നമ്മൾ പോയിട്ട് താമസിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പ്രൈവസി നമുക്ക് ലഭിക്കില്ല.
ഇപ്പം നമ്മളൊക്കെ നമ്മുടെ യുവത്വത്തിൽ അല്ലെങ്കിൽ ചെറുപ്പകാലത്തെ ടീനേജിൽ അടുത്ത വീടുകളിലെ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ഒരു 7-8 പേര് സുഹൃത്തുക്കൾ കൂടി വട്ടം കൂടിയിരുന്ന് വായിച്ച പുസ്തകത്തിനെക്കുറിച്ചും കണ്ട സിനിമകളെക്കുറിച്ചും അല്ലെങ്കിൽ കൂട്ടത്തിൽ പരദൂഷണമായിരിക്കാം അല്ലെങ്കിൽ ആ കൗമാരകാലത്താണെങ്കിൽ അത്തരം വിഷയങ്ങളെക്കുറിച്ച് പോലും നമ്മൾ വളരെയധികം ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല. കാരണം ഇപ്പോൾ പോയാലും എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ചിലരുമായിട്ട് ഞങ്ങൾ സമയം കിട്ടുമ്പോൾ 4-5 പേര് വെറുതെ നടക്കാൻ ഇറങ്ങുക എന്നൊരു സംഭവം അത് ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ പലരും വഴിയിൽ നിന്ന് കാണുമ്പോൾ പഴയ കാലത്ത് നിങ്ങളുടെ പഴയ കാലത്ത് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നു, ഇന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ കൂട്ടം കൂടി വെറുതെ നടക്കാൻ ഇറങ്ങുക എന്നുള്ള. അപ്പോൾ അതൊക്കെ മാറ്റങ്ങൾ അങ്ങനത്തെ ഉണ്ട്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഉൽപ്പത്തി മുതൽ ഈ അടുത്ത കാലം വരെയും കേന്ദ്രഭരണത്തിൻ്റെ സകല പടവുകളിലും മലയാളിയുടെ നിർണായക സാന്നിധ്യം വളരെ പ്രകടമായിരുന്നു. എന്നാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥയിൽ വന്ന മാറ്റവും വിദ്യാഭ്യാസ നിലവാരത്തിലുണ്ടായ പതനവും കേരളീയ യുവാക്കളെ സർക്കാർ ജോലികളിൽ നിന്ന് അകറ്റുന്നു എന്ന് വിജയൻ പുന്നത്തൂർ പരിതപിക്കുന്നു. വിദേശകാര്യ സെക്രട്ടറിമാർ മുതൽ ചൌക്കീദാർ വരെയുള്ള ഏത് പദവിയിലും ധിഷണ വൈഭവത്താലും ആത്മാർപ്പണ ശീലം കൊണ്ടും ഈ തെക്കൻ പ്രവിശ്യ നേടിയെടുത്ത സ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പകരക്കാരനില്ലാതെ വരുന്നത് എന്തുകൊണ്ട് എന്ന് സഗൗരവം ചിന്തിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ക്ലോൺ സിനിമ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ സിനിമയെ ഗൗരവതരമായിട്ട് കാണുന്നത് എന്ന ഒരു ഒരു അവബോധം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ഞങ്ങൾ 4-5 പേര് കൂടി ഇങ്ങനൊരിതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. ഞങ്ങൾ ഏതാണ്ട് ഒരു 50-60 സിനിമകളോളം ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ക്ലോണിൻ്റെ ചലച്ചിത്ര പ്രദർശനത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ സിനിമകൾ കാണിക്കുക, അത് കഴിഞ്ഞ് കാണികൾ അപ്പം തന്നെ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതിൽ ഉപരിയായിട്ട് ആ സിനിമയെക്കുറിച്ച് ഓരോരുത്തരിലും എന്താണ് പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്നും അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ, പ്രത്യേകിച്ച് ഈ സിനിമയുടെ സംവിധായകനോ അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും തീർച്ചയായിട്ടും കഴിയുന്നതും ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവരുമായിട്ട് തുറന്ന് എന്ത് സംവദിക്കാനുള്ള ഒരവസരം ഒരുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ നിർബന്ധ ബുദ്ധിയുള്ളതാണ്. പലപ്പോഴും ഒരു സിനിമ വെച്ച് കഴിഞ്ഞാൽ 10-15 പേരെ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 20 മാക്സിമം 20 പേരെ ഉണ്ടാവുള്ളൂ, അങ്ങനെയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ വളരെ സംതൃപ്തരാണ്. പിന്നൊന്ന് ഇത് സിനിമ കാണുക അല്ലെങ്കിൽ സിനിമ കാണിക്കുക എന്ന പ്രക്രിയയ്ക്ക് ഉപരിയായിട്ട് ഒരു കൂട്ടായ്മ, ഏതാണ്ട് സമാന മനസ്കരം അല്ലെങ്കിൽ വിരുദ്ധാഭിപ്രായക്കാരായിക്കോട്ടെ, അവർ തമ്മിൽ എല്ലാവരുടെയും ഒരു ഒത്തുചേരുക എന്നുള്ള ആ ഒരു പ്രക്രിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു. തീർച്ചയായിട്ടും 70-കളിൽ അല്ലെങ്കിൽ 80-കളിലൊക്കെ കേരളത്തിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്രലേഖ ഫിലിം സൊസൈറ്റി അടൂരൊക്കെ കൂടി നടന്ന് ഉള്ള എൻ്റെയൊക്കെ തന്നെ ചെറുപ്പകാലത്ത് വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അതൊരു ചെറിയൊരു ടൗണാണ്. അന്ന് തന്നെ ഞങ്ങൾ ഒരു ഫിലിം സൊസൈറ്റി അവിടെ ഞങ്ങൾ ചെറുപ്പക്കാർ കൂടി ചേർന്ന് കാണിച്ച് സർഗായി ഐസൻസ്റ്റീൻ്റെ ബാറ്റിൽഷിപ്പ് ഹോം ട്വിക്കിനും അതുപോലെ തന്നെ അക്കിറ കുറോസോവയുടെ സിനിമകൾ അതെല്ലാം ഞങ്ങൾ അന്നത്തെ കാലത്ത് കണ്ടിട്ടുണ്ട്. ബൈസിക്കിൾ തീവ്സ് അങ്ങനെ ഓരോ ഇറ്റാലിയൻ സിനിമകളും അന്ന് അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതുപോലെയുള്ളൊരു അവസരങ്ങൾ പോലും കുറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് എനിക്കൊന്ന് അതിലൊരു റിവൈവൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിജയന്റെ പിതാവ് വേദജ്ഞാനി ആയിരുന്നുവെങ്കിലും കാലത്തിന്റെ ഒഴുക്കിന് അനുയോജ്യമല്ലാത്തതൊന്നും അദ്ദേഹം മകന് ഓതിക്കൊടുത്തില്ല. മരുമക്കത്തായത്തിൽ നിന്ന് മക്കത്തായത്തിലേക്ക് കുടുംബവ്യവസ്ഥയെ വിപ്ലവകരമായി മാറ്റിയെടുക്കാൻ അസാധാരണമായ ധൈര്യം കാണിച്ചു ആ അധ്യാപകൻ. കൃത്യമായ ദിശാബോധത്തിലേക്ക് തന്നെ നയിച്ചത് അച്ഛൻ തന്നെയായിരുന്നു എന്ന് വിജയൻ ഓർത്തെടുക്കുന്നു. ഇവിടെ നിരവധി മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സംഘടനകളുണ്ട്. ഡൽഹി മലയാളി അസോസിയേഷൻ, അതുപോലെ തന്നെ ജനസംസ്കൃതി എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന, പിന്നെ ഓരോ ജാതികളെ വേർതിരിച്ചുകൊണ്ടുള്ള ജാതികൾക്കും സമുദായങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ധാരാളം സംഘടനകളുണ്ട്, ഓരോരുത്തർക്കുള്ളതുണ്ട്. മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ദൂരീകരിക്കാനോ അല്ലെങ്കിൽ അതിലൊരു ഒരു സാന്ത്വനം ഏകാനായിട്ട്
ഇത്തരം സംഘടനകൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഡ്രോണിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നേറാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഭാവിയിൽ ഒന്ന് സിനിമാ പ്രദർശനങ്ങൾ നടത്തുക എന്നതിലും ഉപരിയായിട്ട് സിനിമാസ്വാദന കോഴ്സുകൾ, വർക്ക്ഷോപ്പുകൾ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ സിനിമയുടെ സാങ്കേതികമായിട്ടുള്ള വശങ്ങളിൽ, ഇപ്പോൾ എഡിറ്റിംഗ് ആയാലും അല്ലെങ്കിൽ ക്യാമറ ആയാലും അങ്ങനെയുള്ളതിലൊക്കെ വിദഗ്ധന്മാരെ, സാങ്കേതിക വിദഗ്ധരെ കൊണ്ടുവന്ന് ക്ലാസുകൾ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ സിനിമാ സംബന്ധിയായിട്ടുള്ള ഒരു മാഗസിൻ ഇറക്കുക. അതുപോലെ തന്നെ സിനിമയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വളരെ ആധികാരികമായിട്ട് സിനിമയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും ഇന്നതായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പുറത്തിറക്കുക എന്നുള്ള ഇതും ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതിനുശേഷം ഡൽഹിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ബാംഗ്ലൂരുണ്ട്, സിനിമാ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യയിലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സിനിമകളും അത് പ്രദർശനങ്ങളും ഞങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും പരിപാടിയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള പ്രതിബദ്ധതയുള്ള നിരവധി പേരുണ്ട്. അപ്പോൾ അവരെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സഹായത്താൽ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, വേറിട്ട കാഴ്ചകൾ, കൈരളി ടെലിവിഷൻ, കൈരളി ടവേഴ്സ്, യൂണിവേഴ്സിറ്റി പോസ്റ്റ്, തിരുവനന്തപുരം 34.